ദൈവതിരുനാമ മഹത്തപ്പെടട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾക്കും ക്രിസ്തു വേശുവിൽ സ്നേഹവന്ദനം നമ്മളിന്ന് നമ്മുടെ അഞ്ചാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകത്തിലെ ഒൻപതാമത്തെ അധ്യായമാണ് ചിന്തിക്കുന്നത് നമ്മുടെ ഒൻപതാമത്തെ അധ്യായത്തിൽ നമ്മളിന്ന് പഠിക്കുന്നത് കഴിഞ്ഞയാഴ്ച പ്രാർത്ഥനയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തു നമ്മുടെ കർത്താവായി യേശു തമ്മിൽ ശിഷ്യന്മാരെ പഠിപ്പിച്ച മഹത്തരമായ പ്രാർത്ഥനയാണ് നമ്മൾ പഠിച്ചത് ഇന്ന് നല്ല ഇടയനാകുന്ന കർത്താവിനെ സംബന്ധിച്ച് ഞാൻ നല്ല ഇടയനാവുന്നു എന്നുള്ള നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ഒരു വലിയ വാഗ്ദത്തത്തെ സംബന്ധിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യുവാനായിട്ട് ഉള്ളത് ആദ്യമായിട്ട് പഴയ നിയമകാലത്ത് ഒരിടയനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരിടയൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് ഒരിടയൻ നൽകുന്ന സേവനങ്ങളെ സംബന്ധിച്ച് ഒരു സങ്കീർത്തന ഭാഗമുണ്ട് അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാം നമുക്കെല്ലാവർക്കും ആദ്യം മനഃപ്പാഠമാക്കാൻ പറ്റുന്ന ഒരു സങ്കീർത്തനം നമ്മുടെ സൺഡേ സ്കൂളുകളിൽ ആദ്യം പഠിപ്പിക്കുന്ന ഒരു സങ്കീർത്തനം ഏതാണത് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം അതിലെന്താണ് പറയുന്നത് യഹോ വ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാവുകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്ന് തുടങ്ങി നീണ്ട ഒരു സങ്കീർത്തന ഭാഗം നമ്മുടെ പ്രാർത്ഥന അത് ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു അപ്പോൾ നല്ല ഇടയനായ യഹോവയെ സംബന്ധിച്ചാണ് ആ ഭാഗത്ത് പരാമർശിക്കുന്നത് എന്നാൽ പുതിയ നിയമ കാലഘട്ട നമ്മുടെ കർത്താവായ തമ്പുരാൻ പറയുകയാണ് ഞാൻ നല്ല ഇടയൻ ആകുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥതലം എന്തുകൊണ്ടാണ് എല്ലാവരെയും ഇടയന്മാരാക്കുന്നത് നമ്മുടെ സഭയ്ക്ക് ഒരിടയനുണ്ട് പരിശുദ്ധ ബസേരിയോസ് മർത്തോമ പൗലോസ് വിദിയൻ കാത വതിരുമേനി അതുപോലെ നമ്മുടെ ഭദ്രാചനങ്ങൾക്ക് ഓരോ ഇടയന്മാരുണ്ട് ഇപ്പോൾ കൊച്ചി ഭദ്രാസനത്തിന് അഭിമന്യ ഐറേനിസ് തിരുമേനി കോട്ടയം ഭദ്രാസനത്തിന് അഭിമന്യ ദിയോസ്കുർ ഓസ് തിരുമേനി ബ്രഹ്മവാർ ഭദ്രാസനത്തിന് അഭിമന്യ ഏലിയാസ് തിരുമേനി ഇതുപോലെ ഇടയന്മാർ ഭദ്രാസനങ്ങൾക്കുണ്ട് നമ്മുടെ ഇടവകകൾക്കും ഇടയന്മാരുണ്ട് നമ്മുടെ വികാരി അച്ഛന്മാർ നമ്മുടെ ഇടവകയുടെ ഇടയന്മാരായിട്ട് സേവനമനുഷ്ഠിക്കുന്നു അത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇടയന്മാരെന്ന നിലയിൽ ഈ പറയുന്ന നമ്മുടെ പിതാക്കന്മാരെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഇഡയൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്തുകൊണ്ടാണ് ക്രിസ്തു തന്നെ തന്നെ ഒരു ഇടയനാക്കി മാറ്റിയത് ആടിനെ മേയ്ക്കുന്ന ഇടയനെ സംബന്ധിച്ച് എന്തെല്ലാം പ്രത്യേകതകളാണ് അതിൽ ഉള്ളത് എന്ന് നമുക്ക് ഈ സമയത്തൊന്ന് ചിന്തിച്ച് നോക്കാം ഒന്നാമതായിട്ടുള്ളത് ഇടയൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വടി വടിയുണ്ടാവും വടിയുടെ ഉദ്ദേശമെന്നുള്ളത് എന്നുള്ളത് തൻ്റെ കീഴിലുള്ള ആട്ടിൻകുട്ടികളെ കുട്ടികളെ തൻ്റെ അജഗണങ്ങളെ മോഷ്ടിച്ചുകൊണ്ട് പോകുവാൻ അക്രമിക്കുവാനായി എത്തിച്ചേരുന്ന ക്രൂരന്മാരായിട്ടുള്ള നരികളെ കൊല്ലുവാൻ ആ ക്രൂരന്മാരായിട്ടുള്ള നരികളെ ഓടിക്കുവാൻ വേണ്ടിയാണ് വടി കൈയിൽ എടുന്തിക്കൊണ്ട് ഇടയന്മാർ നടക്കുന്നത് ഒപ്പം തന്നെ ഈ ആടുകളെ ശരിയായ ദിശയിലേക്ക് നയിച്ചു കൊണ്ടുപോകുവാൻ കുസൃതി കാണിക്കുന്ന ആടുകൾക്കൊക്കെ ഓരോ അടി കൊടുക്കുവാൻ ഉയരത്തിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ കൊമ്പുകൾ താത്തി ആടിനു കൊടുക്കുവാനൊക്കെയാണ് വടികളുള്ളത് അപ്പോൾ വടി രണ്ട് ഉപയോഗങ്ങൾക്കാണ് ഒന്ന് ആടുകളെ നേരായ ദിശയിലേക്ക് നയിച്ചു കൊണ്ടുപോകുവാൻ രണ്ട് അവരുടെ അക്രമിക്കുവാൻ വരുന്ന ക്രൂരന്മാരായ ദുഷ്ടജന്തുക്കളിൽ നിന്ന് അവരെ രക്ഷിച്ചു കൊള്ളുവാൻ ഇങ്ങനെ രണ്ട് ഉപയോഗമാണ് ഈ വടി കൊണ്ട് യഥാർത്ഥത്തിൽ ഉള്ളത് അപ്പോൾ തമ്പുരാൻ നല്ല ഇടയനാവുന്നു എന്ന് പറഞ്ഞാൽ നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നല്ല ഇടയനായിട്ടാണ് തമ്പുരാൻ നമ്മുടെ മുമ്പിൽ വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് ആടുകളെയും ഉപേക്ഷിച്ചുകൊണ്ട് കാണാതെ പോയ ഒരാടിനെ തേടി പോകുന്ന ഇടയൻ്റെ ഉപമയും നമ്മൾ പഠിക്കുന്നുണ്ട് ഒപ്പം തന്നെ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിച്ച് തന്നോടടുപ്പിക്കുന്ന ഇടയനെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ആടുകൾക്കുള്ള പ്രത്യേകതകളെ പറ്റിയും നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് ആ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ആ ശബ്ദത്തിന് പിന്നാലെ യാത്ര ചെയ്യുന്ന ആടുകളുടെ വലിയ സമൂഹത്തെ സംബന്ധിച്ച് വലിയ കൂട്ടത്തെ സംബന്ധിച്ചും നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ആടുകൾ ഇടയൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഇടയൻ പറയുന്ന ദിശയിലേക്ക് ഇടയൻ ഈ ആടുകളെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഒരാളും വന്ന് നമ്മുടെ ആടുകളെ തട്ടിക്കൊണ്ടു പോകാതിരിക്കുവാൻ ഇടയൻ എപ്പോഴും ജാഗ്രതയോടുകൂടി വടിയെടുത്ത് ആടുകളെ സംരക്ഷിക്കുന്നുണ്ട് കാണാതെ പോയ ആടുകളെ തേടി ഇറങ്ങുന്നുണ്ട് അതാണ് ക്രിസ്തുവും നമ്മോട് പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആരെങ്കിലും മാറി മറ്റ് മാർഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതായി യേശു തമ്പുരാൻ കണ്ടാൽ ആ ഒരാടിനെ തേടി നല്ലവരായ അനേകം ആളുകളെ വിട്ടിട്ടാണെങ്കിലും യേശു യേശുദമ്പുരാൻ വരുമെന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യമാണ് നല്ല ഇടയൻ ഞാനാകുന്നു എന്ന യേശു യേശുതമ്പുരാൻ്റെ പ്രഖ്യാപനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് അത്തരത്തിൽ നല്ല ഇടയനായ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുവാൻ ക്രിസ്തുവിനെ അറിഞ്ഞ് ഒരു ക്രിസ്തീയ മാർഗത്തിലേക്ക് സഞ്ചരിക്കുവാനൊക്കെ നമുക്ക് സാധിക്കണം നമ്മുടെ ഇടയനായ ക്രിസ്തുവിൻ്റെ ശബ്ദം വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതിലൂടെ നമ്മൾ കേൾക്കണം ആ ശബ്ദത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ ക്രൂരന്മാരായ പിശാചുക്കളുടെ വലയത്തിൽ നിന്ന് വടി ഉപയോഗിച്ച് ക്രിസ്തു നമ്മെ കാത്തു രക്ഷിക്കും അതുകൊണ്ട് തന്നെ നല്ല ജാഗ്രതയുള്ള ഒരു ഇടയനെ സംബന്ധിച്ച് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല അവൻ ജാഗ്രതയോടെ നമ്മെ കാത്തുകൊള്ളും നമുക്കൊരനർത്ഥവും തട്ടാത്ത വിധം നമ്മെ ദൈവത്തിൻ്റെ തൃക്കാരങ്ങളിൽ കൊണ്ട് പരിപാലിക്കും ജീവിതത്തിൽ തെറ്റുകളും പാളിച്ചകളും പാപങ്ങളുമൊക്കെ സംഭവിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകാതെ നമ്മെ തേടി വരുന്ന ഒരു ഇടേൻ്റെ അജഗണങ്ങളായതിനാൽ നമുക്കൊരു രക്ഷയുടെ അനുഭവം ഉണ്ടെന്നും ദൈവം നമ്മെ തേടി വരുമെന്നുമുള്ള വലിയ യാഥാർത്ഥ്യവും സത്യവും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനുമാണ് ഈ പാഠം നമ്മോട് ഉത്ഘോഷിക്കുന്നത് അതിൽ എല്ലാവരുടെയും കയ്യിൽ പാഠപുസ്തകം ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇല്ലാത്ത പക്ഷം ഒ എസ് എസ് ഐ ബോധനത്തിൽ അതിൻ്റെ പി ഡി എഫ് രൂപം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന ആ കാര്യങ്ങൾ എല്ലാവരും വായിച്ച് മനസ്സിലാക്കണം ഇനിയും യേശുദമ്പരാൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് രക്ഷാകരമായ സുവിശേഷ ഭാഗങ്ങളിൽ ഞാനാകുന്നു എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഞാനാകുന്നു എന്ന രീതിയിൽ യേശുദമ്പരാൻ പറയുന്ന വാക്യങ്ങളുടെ റെഫറൻസുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ എന്താണ് അതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം യോഹന്നാൻ പത്താം അധ്യായം പതിനൊന്നാം ഭാഗ്യം അതിലെന്താണ് പറയുന്നത് ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ്റെ പ്രത്യേകത എന്താണ് ആളുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ല ഇടയനായ ക്രിസ്തുവിനെ നല്ല ഇടയനെ ക്രിസ്തുവിൻ്റെ സവിശേഷത പ്രധാനമായിട്ടും കയ്യിലുള്ള കൊണ്ട് ശത്രുക്കളെ ഓടിക്കും നമ്മെ ക്രിസ്തീയ മാർഗത്തിൽ നിന്ന് മാറി കാണാതെ പോകുന്ന അവസരത്തിലെത്തിയാലും നമ്മെ തേടി വരുന്ന ഇടയനാണ് ക്രിസ്തു എന്നുള്ള യാഥാർത്ഥ്യമാണ് യോഗൻ ഞാൻ പത്താം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയത് അടുത്ത റഫറൻസ് യോഗൻ ഞാൻ പത്താം അധ്യായം ഒൻപതാം വാക്യം ഞാൻ വാതിലാകുന്നു അപ്പോൾ നമ്മുടെയൊക്കെ വീടുകൾക്ക് വാതിലുണ്ട് നമ്മുടെ ദേവാലയത്തിന് വാതിലുണ്ട് അപ്പോൾ വലിയ പട്ടണങ്ങൾക്ക് വാതിലുണ്ട് വലിയ സ്ഥാപനങ്ങൾക്ക് വാതിലുണ്ട് വാതിലിൻ്റെ പ്രത്യേകത എന്നുള്ളത് കള്ളന്മാരും കൊള്ളക്കാരും ചതിയന്മാരും എപ്പോഴും ഭയക്കുന്ന ഒരു സംഗതിയാണ് ഈ വാതിലെന്നുള്ളത് ബലമുള്ള വാതിലാണെങ്കിൽ അതിൽ ഉള്ളിൽ താമസിക്കുന്ന ആളുകൾ സുരക്ഷിതരായിരിക്കും വാതിൽ ബലമില്ലാത്തതായി മാറ്റപ്പെട്ടാൽ ആ വാതിൽ ഏത് ഭവനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നുവോ അതിൻ്റെ ഉള്ളിലുള്ളവർക്ക് സുരക്ഷിതത്വം ഇല്ലായിരിക്കും ക്രിസ്തു വാതിലായിട്ടിരിക്കുമ്പോൾ വലിയ സുരക്ഷയാണ് ഇതിലൂടെ പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് ഒരു സുരക്ഷയുടെ അനുഭവം വാതിലായി ക്രിസ്തു നിൽക്കുമ്പോൾ പിശാചിനെ പ്രവേശിക്കുവാൻ സാധിക്കത്തില്ല നമ്മുടെ സംരക്ഷകനായ ദൈവത്തെയാണ് യോഹനൻ പത്താം അധ്യായം ഒൻപതാം വാക്യത്തിൽ ചിത്രീകരിച്ച് കാണിക്കുന്നത് അടുത്തതായിട്ടുള്ളതാണ് യോഹനൻ ആറാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം അതിൽ ഇപ്രകാരം പറയുന്നു ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു ജീവൻ നിലനിർത്തുവാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത് ചില മനുഷ്യർ ഭക്ഷണം കഴിക്കുവാൻ ജീവിക്കുന്നു ചില മനുഷ്യർ ജീവിക്കുവാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെ അനുഭവിക്കുമ്പോൾ നിത്യജീവൻ്റെ ആഹാരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും വിശക്കുകയില്ല ദാഹിക്കുകയില്ല എന്ന് യേശുദമ്പരാൻ പറയുമ്പോൾ അതിലൂടെ പ്രകടമാവുന്ന വലിയ വസ്തുത ഇതു തന്നെയാണ് എന്താണ് ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെ അനുഭവിക്കണം എതിലൂടെ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ അടുത്ത റഫറൻസ് എന്നുള്ളത് വിശുദ്ധ യോഹനൻ എട്ടാം മധ്യായ പന്ത്രണ്ടാം വാക്യം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്താണ് ഈ വെളിച്ചമെന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് രാത്രിയുടെ ഭീകരതയെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് എന്താണ് പറയുന്നത് മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു മോഷ്ടിക്കുന്നവർ രാത്രിയിൽ മോഷ്ടിക്കുന്നു നാമോ പകലിനുള്ളവരാകയാൽ എന്താണ് ബാക്കി പറയുന്നതെന്ന് നിങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കണം പകലിനുള്ളവരായ നമ്മെ സംബന്ധിച്ച അപ്പോൾ വെളിച്ചത്തിൻ്റെ മക്കളാണ് നമ്മൾ ഇരുളിൻ്റെ മറവിൽ തെറ്റുകളും കുറ്റങ്ങളും മോഷണവും കൊലപാതകവും മദ്യപാനവും ഒന്നും ചെയ്യുന്നവരല്ല വെളിച്ചത്തിൻ്റെ മക്കളാണ് നമ്മളെന്നും ആ സാക്ഷാൽ വെളിച്ചം ലോകത്തിന് വെളിച്ചം പകരുന്നവനായ ക്രിസ്തുവിൻ്റെ മക്കളാണ് നമ്മൾ എന്നുമുള്ള വലിയ യാഥാർത്ഥ്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ രാത്രിയിൽ ഒരു മനുഷ്യനെ തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ പകലിൽ അവൻ്റെ മുഖവും രൂപവും ഭാവവും വ്യക്തമായി തന്നെ മനസ്സിലാകും അപ്പോൾ പകലിനുള്ള മനുഷ്യരിൽ നിന്ന് പ്രകടമാകുന്ന അല്ലെങ്കിൽ പകലിൻ്റെ അനുഭവത്തിൽ നിന്ന് പ്രകടമാകുന്ന ഒരു വലിയ സന്ദേശമാണ് കൃത്യരൂപവും ഭാവവും അവരിൽ നിന്ന് നിഴലിക്കും ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മുടെ മേൽ വീഴുമ്പോൾ ക്രിസ്തുവിൻ്റെ അനുയായികളായ ക്രിസ്തീയ പ്രകാശം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുമെന്നുള്ള വലിയ സന്ദേശമാണ് ഞാൻ ലോകത്തിൻ്റെ വളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ യേശു യേശുദമ്പരം നമുക്ക് നൽകുന്നത് അടുത്തതായിട്ട് വിശുദ്ധ യോഗം ഞാൻ പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം ആക്കി ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അപ്പോൾ ക്രിസ്തു തന്നെ പുനരുത്ഥാനവും ക്രിസ്തു തന്നെ ജീവനുമാകുന്നു മരണശേഷമുള്ള വലിയ ഒരു സാക്ഷ്യമാണ് ഇവിടെ പ്രകടമാകുന്നത് ക്രിസ്തുവിൽ വിശ്വസിച്ച് വാങ്ങിപ്പോകുന്ന വിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് പുനരുദ്ധാനവും നിത്യജീവനും പ്രധാനം ചെയ്യുവാൻ കഴിവുള്ളവനായ ക്രിസ്തുവിനെയാണ് ഈ ഭാഗത്ത് വരച്ച് കാട്ടുന്നത് അടുത്തതായിട്ട് വിശുദ്ധ യോഹനേൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ആറാം വാക്യം ഞാൻ തൻ്റെ വഴിയും സത്യവും ജീവനുമാവുന്നു അപ്പോൾ നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ ഓട് വഴികൾക്ക് പ്രകാശവുമാവുന്നു നല്ല പാത നിത്യജീവനിലേക്കുള്ള പാത സത്യത്തിലേക്കുള്ള പാത രക്ഷയിലേക്കുള്ള പാത ഈ വഴി എന്നുള്ളത് ക്രിസ്തുവാണ് ആ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യണം ക്രിസ്തുവിലൂടെ നമ്മൾ യാത്ര ചെയ്യണം ക്രിസ്തു വഴിയാണെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ആ വഴി നാശത്തിലേക്കല്ല നിത്യതയിലേക്കാണ് അപ്പോൾ ക്രിസ്തു ആകുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കണം അടുത്തതായിട്ട് വിശുദ്ധ വിശുദ്ധിയോഹാൻ പതിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യം ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു യേശു തമ്പുരാൻ നല്ല പിതാവും നമ്മൾ നല്ല മക്കളുമാകുന്നു നല്ല മുന്തിരിച്ചെടിയിൽ നിന്നുണ്ടാകുന്ന കൊമ്പുകളും നല്ലതായിരിക്കും മോശം കൊമ്പുകൾ നല്ല മുന്തിരിയിൽ നിന്നുണ്ടാകുവാൻ വീട്ടുടേ അവൻ സമ്മതിക്കുകയില്ല അപ്പോൾ നല്ല കൊമ്പുകൾ നല്ല മുന്തിരിച്ചെടിയിൽ നിന്നുണ്ടാകുന്നത് പോലെ ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയുടെ കൊമ്പുകളായ നമ്മളും ക്രിസ്തുവിനെ പോലെ നല്ലവരായിരിക്കണം എന്നുള്ള സന്ദേശമാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് ചിന്തിക്കാമെന്ന ഭാഗത്ത് അഞ്ച് ചോദ്യങ്ങൾ ഈ സമയത്ത് ചർച്ച ചെയ്യാം ഒന്ന് ഞാൻ തന്നെ പുനരുദ്ധാരവും ജീവനുമാകുന്നുവെന്ന് കർത്താവ് അരുളി ചെയ്ത ആരോടാണ് ആരോടാണ് പറഞ്ഞത് മാർത്തയോടാണ് പറഞ്ഞത് ഇവിടെ വെച്ച് ലാസറിൻ്റെ ഭവനത്തിൽ ലാസർ മരിച്ചതിന് ശേഷം കർത്താവ് കടന്നു ചെല്ലുന്ന അവസരത്തിൽ അവരുടെ സംഭാഷണത്തിനിടയിൽ വെച്ചാണ് കർത്താവ് പറയുന്നത് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു നല്ലയിടേൻ്റെ പ്രത്യേകതകൾ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ എങ്ങനെ വിവരിച്ചിരിക്കുന്നു അങ്ങനെയാണെന്ന് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം വായിച്ച് പോയിൻ്റായിട്ട് എല്ലാവരും രേഖപ്പെടുത്തുക നല്ലയിടന്ന് സമർത്ഥിക്കുവാൻ എന്തെല്ലാം പ്രത്യേകതയാണെന്ന് നിങ്ങൾ യേശുവിൽ കാണുന്നത് എന്തെല്ലാം പ്രത്യേകതകളാണ് വടി ഉപയോഗിച്ച് നമ്മെ സംരക്ഷിക്കും അതുപോലെ ആവശ്യമായ അപ്പങ്ങൾ അല്ലെങ്കിൽ ആവശ്യമായ ഭക്ഷണം നമുക്ക് പ്രദാനം ചെയ്യും നാം നഷ്ടപ്പെട്ടു പോയാലും ക്രിസ്തു വന്ന് മാടി വിളിക്കുക അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ അന്വേഷിക്കാൻ വന്നിരിക്കുന്നത് അത്തരത്തിൽ നമ്മൾ പാപം ചെയ്താലും നമ്മെ അന്വേഷിച്ച് വരുന്ന നല്ലയിടേയനായ ക്രിസ്തുവിനെയും ഈ പാഠഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞതിനെ ഏതു കൂതാശയുമായി നമുക്ക് ബന്ധിപ്പിക്കാം ഏതു കൂതാശയാണ് വിശുദ്ധ കുർബാനയുമായി നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന വാക്യം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതുക സൂചനകർത്താവിൻ്റെ ഗിരിപ്രഭാഷണം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാവുന്നതെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതെവിടാണ് കൊടുത്തിരിക്കുന്നത് ഗിരിപ്രഭാഷണത്തിലാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗവും ഗിരിപ്രഭാഷണമാണ് അന്ന് ഇതിന് ഉത്തരം ഞാൻ പറയാം ഇന്നെല്ലാവരും ഈ ഒരു ഉത്തരം കണ്ടുപിടിക്കണം നമ്മൾ ആഴ്ചയിൽ ഓരോ പാഠഭാഗങ്ങൾ പഠിച്ചു പോകുന്നു സെപ്റ്റംബർ മാസത്തിന് ശേഷം നമ്മൾ ഇതിനൊക്കെ ചോദ്യോത്തരങ്ങൾ ചർച്ച ചെയ്യും റിവിഷൻ നടത്തും അതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് വീഡിയോകൾ ലഭിക്കുന്നില്ല എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വലതുവശത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് റെഗുലറായിട്ടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ പാനലിൽ ലഭിക്കും ഇനി റെഗുലറായിട്ട് നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നുണ്ടോ എങ്കിൽ ഈ ഒരു പ്രത്യേകതകൾ ഉപയോഗിക്കേണ്ടതില്ല അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ മേളിൽ ഹോം വീഡിയോസ് പ്ലേ ലിസ്റ്റ് എന്ന് നൽകിയിട്ടുണ്ട് അതിൽ പ്ലേ ലിസ്റ്റ് എടുത്ത് ഒ എസ് എസ് ഐ ക്ലാസ് അഞ്ച് എടുത്താൽ ഇന്ന് വരെയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കും അത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയാൽ വാർഷിക പരീക്ഷയ്ക്ക് പുസ്തകം പോലും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം ഉറപ്പായും മുഴുവൻ മാർക്കും സ്കോർ സ്കോർ ചെയ്യുവാനും സാധിക്കും തരത്തിൽ ഭംഗിയായി പഠിക്കുക മനസ്സിലാക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി